അജ്മാനിലേക്കാണ്. അപ്പം ഈദ് ഹോളിഡേയ്സ് ആയിട്ട് നമ്മൾ വിഷുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കൂട്ട്. അപ്പം നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് റാസൽ കൈമ ടു അജ്മാൻ പോണ റൂട്ട് കാണിച്ചാൽ കേട്ടോ. ഇവിടെ റാസൽ കൈമ മീൻസ് ഒരു സിറ്റി ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മരുഭൂമിയാണ്. അപ്പം ഇവിടെ അജ്മാൻ അടുത്താണ്. അപ്പം നമ്മൾക്ക് പോണ വഴിയിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിലും മരുഭൂമിയാണ്. ഇപ്പോൾ ആണെങ്കിൽ നല്ല ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്ത് ജോലി ചെയ്യണ ആൾക്കാരൊക്കെ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം, നല്ല ചൂടാണ്. ഇപ്പോൾ ദാ നമ്മൾ അജ്മാനിലെത്തിക്കഴിഞ്ഞു. അജ്മാനിലെത്തിയിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഹലോ, ഇതാണ് വിഷുവിൻ്റെ ഫ്രണ്ട് അഖിൽ, വൈഫ്. അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോവാണ്, ദുബായിലേക്ക് പോവാണ്. അപ്പോൾ അതാ നമ്മളവിടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നല്ല ബീഫ് ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദുബായിലേക്ക് പോവാണ്. അപ്പോൾ ദുബായിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടുത്തെ ജദാഫ് ദുബായ് ഡോ ഷോ, അതായത് നമ്മൾ ക്രൂയിസ്, ഒരു ട്രഡീഷണൽ ഡോ ക്രൂയിസിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാണ്. അതിന് മുന്നായിട്ട് നമ്മൾ വിഷ്ണുവിൻ്റെ കസിൻ ഉണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ കസിനും കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കരാമയിലെത്തി. അപ്പോൾ കരാമയിലെത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കസിൻ നമ്മൾക്ക് നല്ല ജ്യൂസ് മേടിച്ച് തന്നു. നല്ല ചൂടുണ്ട് പുറത്ത്, അതുകൊണ്ട് ജ്യൂസ് തന്നെ മതി. വൈകിട്ട് ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല, അത്ര ചൂടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ജ്യൂസ് കുടിച്ചു. അപ്പോൾ ആ നമ്മൾ സിറ്റി മക്കാനിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. നല്ല ജ്യൂസുകളായിരുന്നു കേട്ടോ, എല്ലാവരുടെയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നമ്മൾ ജദാഫ് വാട്ടർ ഫ്രണ്ട് ക്രൂയിസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈദ് ഹോളിഡേയ്സ് ആയിരുന്നു, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഈ ടൈമിലൊക്കെ പോകണേലും നല്ലതൊരു വിൻ്ററൊക്കെ ആകുമ്പോൾ നല്ല തണുത്ത കാറ്റിൽ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ്, നല്ല അടിപൊളി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബ്രിഡ്ജ് കയറിയിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട്. ലിഫ്റ്റ് ഉണ്ട്, ഈ ലിഫ്റ്റ് യൂസ് ചെയ്യണവർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. ബ്രിഡ്ജിൻ്റെ മേലെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ചേരൊക്കെ വന്നിരുന്നു, കാഴ്ചകളും ആൾക്കാരൊക്കെ വായി നോക്കിയിരിക്കാം. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പോണ വഴിയിൽ ഇതാ ഒരു കുട്ടി, പപ്പിക്കുട്ടി പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ അങ്ങനെ പോകണ കാണാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊക്കെ നോക്കിയിരുന്നതിന് ശേഷം നമ്മളിതാ നമ്മളുടെ ടൈമായപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ടിക്കറ്റ് എടുത്തത് അവരുടെ അടുത്ത് കാണിച്ചു കഴിയുമ്പോൾ അവർ നമ്മൾ അകത്തേക്ക് കടത്തും. ആ ഒരു കൗണ്ടറുണ്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മളുടെ ക്രൂയിസ് ഏതാണോ അത് നോക്കിയിട്ട് നമ്മൾ അതിൽ കയറുക. കുറേ ബോട്ടുകളും ക്രൂയിസൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അതായത് കറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് വരാണ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ നടന്ന് പോവാണ്. അങ്ങനെ ആ നമ്മൾ നമ്മളുടെ ക്രൂയിസിൽ കയറി. ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്, വേണമെങ്കിൽ അടിയിലിരിക്കാം, അടിയിൽ ഈസിയാണ്. പക്ഷേ മുകളിലിരിക്കുമ്പോൾ ഒന്ന് വ്യൂസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാമെന്ന് വെച്ചാൽ ഞങ്ങൾ മുകളിലാണ് ചെന്നിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊരു ട്രഡീഷണൽ ഡോ ക്രൂയിസ് ആണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത്, അതായത് ബോർഡിംഗ് ടൈം 7:15 ആയിരുന്നു. അതുപോലെ സെയിലിംഗ് എന്ന് പറയുന്നത്, അതായത് പിന്നെ തിരിച്ച് വരുന്നത് നമ്മളൊരു 8 മണി, വൈകിട്ട് രാത്രി 8 മണിക്കാണ്.
അപ്പം ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ജസ്റ്റ് നമ്മൾക്ക് അതേ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണിച്ചു തരും അവർ. അപ്പോൾ നമ്മളത് കാണുന്നത് മെയിനായിട്ട് വാട്ടർ കനാൽ കാണും, അതുപോലെ ദുബായ് ലൈബ്രറി കാണാൻ പറ്റും, പിന്നെന്താ ഗ്രീക്ക് പ്രൊജക്റ്റുകൾ, നല്ല വലിയ വലിയ നല്ല അടിപൊളി ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണ്. നല്ല ലൈറ്റ്സൊക്കെ രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ബുർജ് ഖലീഫ വ്യൂ കാണും, പക്ഷേ അത് കൂടുതലായിട്ട് കാണാൻ പറ്റിയില്ല, കുറച്ച് ദൂരെയായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് അവിടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് നല്ല എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ചൂടുകാറ്റൊക്കെ അടിക്കാനുണ്ടായിരുന്നു, രാത്രിയായാലും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ വേണമെങ്കിൽ ചെന്നിരിക്കുക കേട്ടോ, ഈ ക്രൂയിസിൻ്റെ അടിയിൽ ചെന്നിരിക്കുമ്പോൾ എ സി ആണ് ഫുള്ള്, നമുക്ക് അടിയിൽ ചെന്നിരിക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വൈബൊക്കെ ചെയ്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം മുകളിൽ, പിന്നെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് നോൺ വെജും ഉണ്ട് വെജും ഉണ്ട്, അത് നമുക്ക് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ സാലഡ്സ്, പാസ്ത, ബ്രെഡ് ഐറ്റംസ്, കബാബ്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് നൂഡിൽസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ വെജ് വേണ്ടവർക്ക് വെജ് ഐറ്റംസും ഉണ്ട്, അതല്ലാതും പിന്നെ റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൈസ് നമുക്ക് റൈസ് എടുത്തിട്ട് പിന്നെ വെജ് എടുക്കണമെങ്കിൽ വെജ് എടുക്കാം. വെജ് എന്ന് പറയുന്നത് ഈ രണ്ട് ഐറ്റംസ് മാത്രം അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ, അതായത് പരിപ്പും പിന്നെ വേറെ ഏതാണ്ടൊരു വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളൊരു കറി. ഫുഡ് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തോന്നുന്നില്ല, കുഴപ്പമില്ല എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി, എൻ്റെ ഫോണിൻ്റെ ചാർജും കഴിഞ്ഞു. അപ്പോൾ ദാ നമ്മൾ ദുബായിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റാസൽ ഖൈമയിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയ്ക്കുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.